ഫോക്കൽ ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലെൻസുകളെ മൂന്നായിട്ട് തരംതിരിച്ചു. ഇതൊരു റെഫറൻസ് മാത്രമാണ്. നിങ്ങൾക്കൊരു കടയിൽ പോയിട്ട് എനിക്കൊരു ടെലി ലെൻസ് തരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുക എത്ര എം എമ്മിൻ്റെയാണ് വേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്കപ്പോൾ ഫോക്കൽ ലെങ്ത്ത് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ടെലി ലെൻസ് എന്ന് പറയുന്നതിന് പകരമായിട്ട് കൃത്യമായിട്ട് എനിക്കൊരു 100 mm ലെൻസ് തരൂ, അല്ലെങ്കിൽ 50 mm മുകളിലോട്ടുള്ള ഏത് ഫോക്കൽ ലെങ്ത്തും നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത്ത് പറഞ്ഞിട്ട് കൃത്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഫോക്കൽ ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലെൻസുകൾ തരംതിരിച്ചത് നമ്മുടെ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിച്ചു വരുന്ന ഒരു തോത് തന്നെയാണെങ്കിലും ഇന്നുള്ള, അതായത് മാർക്കറ്റിൽ ആ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറൈസേഷൻ വല്ലാതെ ഉപയോഗിക്കാറില്ല. കൃത്യമായിട്ടും എല്ലാ ലെൻസുകളും ഫോക്കൽ ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളത് പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ്. ഏതാണ് ടെലി ലെൻസ്, ഏതാണ് വൈഡ് ലെൻസ്, ഏതാണ് നോർമൽ ലെൻസ് എന്നൊക്കെയുള്ളത്. ഇനി ഇവിടെ ഞാൻ ലെൻസുകളെ കൃത്യമായിട്ടും അതിൻ്റെ പ്രവർത്തന രീതി വെച്ച് രണ്ടായി തരംതിരിക്കാൻ പോവാണ്. അതിൽ ആദ്യത്തേത് സൂം ലെൻസുകളും രണ്ടാമത്തേത് പ്രൈം ലെൻസുകളുമാണ്. എന്താണ് സൂം ലെൻസ്? ഫോക്കൽ ലെങ്ത്ത് മാറ്റാൻ പറ്റുന്ന ലെൻസുകളെയാണ് നമ്മൾ സൂം ലെൻസ് എന്ന് വിളിക്കുന്നത്. ഫോക്കൽ ലെങ്ത്ത് മാറ്റാൻ പറ്റാത്ത ലെൻസുകളെയാണ് നമുക്ക് പ്രൈം ലെൻസ് എന്ന് വിളിക്കേണ്ടി വരുന്നത്. എന്താണ് ഫോക്കൽ ലെങ്ത്ത് മാറ്റുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ലെൻസിൽ രണ്ട് റിങ്ങുകൾ കൊടുത്തിട്ടുണ്ടാവും. ഇത്തരം സൂം ലെൻസുകളിൽ രണ്ട് റിങ്ങുകൾ ഉണ്ടാവും. ഒന്ന് ഫോക്കസ്, മാനുവലി നിങ്ങൾക്ക് തിരിച്ചിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു റിങ്ങും, മറ്റൊന്ന് സൂം ചെയ്യാനുള്ള മറ്റൊരു റിങ്ങും. ഈ ഇത്തരം ലെൻസുകളെ നമ്മൾ സൂം ലെൻസുകൾ എന്ന് വിളിക്കുന്നു. ഇനി വേറെ ഒരു ടൈപ്പ് ലെൻസുകളുണ്ട്, അത് നമുക്ക് അതിനകത്ത് ഒരു റിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തിരിച്ചിട്ട് നിങ്ങൾക്ക് ഫോക്കസ് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അതിൻ്റെ സൂം ഒന്നും തന്നെ അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്ത് ഒരു വിധത്തിലും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ലെൻസുകളെ നമ്മൾ പ്രൈം ലെൻസ് എന്ന് വിളിക്കുന്നു. ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. പ്രൈം ലെൻസുകൾക്ക് ഒരൊറ്റ റിങ്ങേ ഉണ്ടാവുള്ളൂ ഫ്രണ്ടിൽ, അത് ബോഡിയിൽ ഫോക്കസ് മാത്രം തിരിച്ച് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ സൂം ലെൻസ് ആകുമ്പോൾ കുറച്ച് നീള കൂടുതലുണ്ടാവും, വലിപ്പമൊക്കെ കൂടുതലുണ്ടാവും. അതിന് രണ്ട് റിങ്ങുകൾ ഉണ്ടാവും, ഒന്ന് ഫോക്കസിൻ്റെയും മറ്റൊന്ന് സൂമിൻ്റെയും റിങ്ങുകൾ ഉണ്ടാവും. അത് ഫോട്ടോഗ്രാഫറിന് ആവശ്യമായ രീതിയിൽ ഫോക്കൽ ലെങ്ത്ത് തിരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് സൂം ലെൻസ്. അപ്പോൾ നമുക്ക് റിയൽ ലൈഫ് യൂസിന് സൂം ലെൻസാണോ നല്ലത് അതോ പ്രൈം ലെൻസാണോ? ഇനി മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഇമേജ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ സൂം ലെൻസാണോ നല്ലത് അതോ പ്രൈം ലെൻസാണോ? ഇതാണ് നമ്മൾ അടുത്ത സെഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്.